Assalamualaikum. Hi friends. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹോം മെയ്ഡ് ചോക്ലേറ്റിന്റെ വീഡിയോ ആയിട്ടാണ്. ഹോം മെയ്ഡ് ചോക്ലേറ്റിന്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പാക്കിങ്ങിന്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് വീഡിയോയിലും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാമോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചോക്ലേറ്റിന്റെ മോൾഡൊക്കെ ഞാൻ എവിടെയാണ് വെക്കാറുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷെൽഫിലാണ് ഞാൻ ചോക്ലേറ്റിന്റെ മോൾഡൊക്കെ വെക്കാറുള്ളത്. ബേക്കിങ്ങിന്റെ മെറ്റീരിയൽസും ഒക്കെ ഇവിടെ തന്നെയാണ് വെക്കാറുള്ളത്. നമ്മൾ ഇതൊക്കെ നനവില്ലാത്ത എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ചാൽ മതി. നനവുള്ളടുത്ത് വെച്ചാൽ പൂപ്പലൊക്കെ വന്നിട്ട് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഇത് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. മെല്ലോയുടെ 500 ഗ്രാമിൻ്റെ കോമ്പൗണ്ടാണ് കേട്ടോ. ഇതിന് 130 രൂപയാണ് വില വരുന്നത്. ഇതേപോലെ ഡാർക്ക് കോമ്പൗണ്ടും പിന്നെ വൈറ്റ് കോമ്പൗണ്ടൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. മോർഡിയുടെ ചോക്ലേറ്റ് ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ, അതും നല്ലത് തന്നെയാണ്. പിന്നെ ഇനി ഇതൊന്നും അല്ലാതെ ഫ്ലേവേഡ് ആയിട്ടുള്ള ചോക്ലേറ്റും ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. മാംഗോ ഫ്ലേവർ പിന്നെ സ്ട്രോബെറി ഫ്ലേവർ അങ്ങനെയുള്ള ഫ്ലേവറുകളൊക്കെ നമുക്ക് ഇപ്പോൾ ചോക്ലേറ്റിൽ കിട്ടുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചോക്ലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റിൻ്റെ മോൾഡുകളാണ്. ഇതേപോലെയുള്ള ചോക്ലേറ്റിൻ്റെ മോൾഡുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡാണ്. ഇതിൽ പല ഡിസൈനിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇതിന് 45 രൂപയാണ് വില. ഈ ഒരു ചോക്ലേറ്റിൻ്റെ മോൾഡ് ഞാൻ ഒരു വർഷമായി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ അടുത്താണ് ഇത് പൊട്ടിയത്. അതിങ്ങനെ ചോക്ലേറ്റ് കൊട്ടി കൊടുത്തപ്പോൾ നമ്മൾ ഡിമോൾഡ് ചെയ്യുമ്പോൾ അതിങ്ങനെ കൊട്ടി കൊടുക്കുമല്ലോ, അപ്പോൾ അത് പൊട്ടിപ്പോയതാണ്. സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകുന്നില്ല, നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് സിലിക്കോണിൻ്റെ മോൾഡാണ്. ഇത് പ്ലാസ്റ്റിക് മോൾഡിനേക്കാളും കുറച്ച് വില കൂടുതലാണ്. ഈ ഒരു മോൾഡിന് 190 രൂപയാണ് വില വന്നത്. പിന്നെ ഇതിൽ നമുക്ക് പല ഡിസൈനിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ചെറുതും വലുതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കാറുള്ളത് ചോക്ലേറ്റ് കേക്കിലൊക്കെ ചോക്ലേറ്റ് ഡിസൈൻ ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിൻ്റെ വലിയ സൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് ചോക്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു റെഡ് സിലിക്കോണിൻ്റെ മോൾഡാണ്. ഇതൊരു ഫ്ലവർ ഷേപ്പിലുള്ള മോൾഡാണ്. ഇത് ഞാനൊരു 4-5 വർഷമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും അങ്ങനെ കേടൊന്നും വന്നിട്ടില്ല. ഈ സിലിക്കോണിൻ്റെ മോൾഡ് കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് റാപ്പറാണ്. ഇത് നമ്മൾ ചോക്ലേറ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിങ്ങനെ പീസായിട്ടല്ലാതെ റോളായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു പാക്കിന് 65 രൂപയാണ് വില വരുന്നത്. ഇതിൽ 50 പീസാണ് ഉള്ളത്. ഇനി ഇത് വേറൊരു തരം റാപ്പറാണ്. ഇതിൽ നമുക്ക് പല കളറുകളും കിട്ടുന്നുണ്ട്. ഇതുപയോഗിച്ചിട്ട് നമ്മൾ ചോക്ലേറ്റ് റാപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നല്ല പല കളറുകളും നമുക്കിത് കിട്ടും. ഇനി ഇതേപോലെയുള്ള ടൈ ഉപയോഗിച്ചിട്ട് ഇത് കെട്ടിക്കൊടുക്കാം. ഇതിന് മറ്റൊരു റാപ്പറിൻ്റെ അത്രക്ക് വില വരുന്നില്ല, ചെറിയ വിലയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഇനി ഇതൊരു വെയ്റ്റ് മെഷീനാണ്. ഇത് നമുക്ക് 1 kg 2 kg അങ്ങനെയൊക്കെ തൂക്കിയിട്ട് ചോക്ലേറ്റ് തൂക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്നുകിൽ കത്തി വെച്ചിട്ട് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അങ്ങനെയല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചെറിയ പീസാക്കി എടുക്കണം. ചെറിയ പീസാണെങ്കിലേ നമുക്ക് പെട്ടെന്ന് മെൽറ്റായി കിട്ടുള്ളൂ. ഇത് നമ്മൾ ഡബിൾ ബോയിലിംഗ് രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ സ്റ്റൗ ടോപ്പിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഇട്ട പാത്രം വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ താഴെയുള്ള വെള്ളം തിളക്കുമ്പോൾ ആ ആവി തട്ടിയിട്ട് നമ്മുടെ ഈ ചോക്ലേറ്റ് മെൽറ്റാവാൻ തുടങ്ങും. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറേ ആളുകൾക്കുള്ള ഒരു പരാതിയാണ് കേട്ടോ ഇത്, ചോക്ലേറ്റ് മെൽറ്റായി കിട്ടുന്നില്ല എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ പാത്രത്തിൽ ഒരിത്തിരി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നമ്മുടെ സ്പാച്ചുലയിലോ അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് ഇട്ട പാത്രത്തിലൊക്കെ ഒരു തുള്ളിയെങ്കിലും വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ചോക്ലേറ്റ് മെൽറ്റായിട്ട് കിട്ടില്ല, അതിങ്ങനെ ഉരുണ്ട് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പാത്രം നന്നായിട്ട് തുടച്ച് ഉണക്കിയെടുത്തിട്ട് വേണം നമുക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാൻ. പിന്നെ ഈ താഴെയുള്ള ഈ ഒരു പാത്രം ഉണ്ടല്ലോ, വെള്ളം വെച്ച് കൊടുത്തിട്ടുള്ള പാത്രം, അത് മുകളിലുള്ള ഈ ഒരു പാത്രത്തെക്കാളും ചെറുതായിരിക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ നിന്നുള്ള ആവി ഈ ഒരു ചോക്ലേറ്റിൻ്റെ പാത്രത്തിലേക്ക് തട്ടാൻ പാടില്ല. അങ്ങനെ തട്ടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. താഴെയുള്ള മുകളിലുള്ള ഈ ചോക്ലേറ്റ് ഇട്ട പാത്രത്തെക്കാളും ചെറിയ പാത്രത്തിൽ നമ്മൾ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇനി ഓവനിൽ വെച്ചിട്ട് നമുക്കിത് മെൽറ്റ് ആക്കി എടുക്കാം. ഓവനിലാകുമ്പോൾ ഒരു 2-3 സെക്കൻഡ്സ് ഒക്കെ മതിയാവും. അപ്പോൾ അത്രയും വെച്ചിട്ട് നമ്മൾ പുറത്തെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടും മെൽറ്റായിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു സെക്കൻഡും കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിക്കോളും. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇത് കണ്ടില്ലേ, കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി ഈ വൈറ്റ് ചോക്ലേറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് ചെറിയ പീസാക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഞാനിതിവിടെ വേറൊരു രീതിയിൽ കാണിച്ചു തരാം. ഇതേപോലെ തന്നെയാണ്, സ്റ്റൗ ടോപ്പിലല്ലാന്ന് മാത്രം കേട്ടോ. ഇത് ഞാനൊരു പാത്രത്തിൽ നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ചോക്ലേറ്റ് ഇട്ട പാത്രം വെച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ച് സമയം വെക്കുമ്പോൾ ഇതിങ്ങനെ മെൽറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെയും ചെയ്യാം കേട്ടോ. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും ചെയ്യാം, ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടും ചെയ്യാം. ഇതിങ്ങനെ മെൽറ്റായി വരുമ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നല്ലപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായി മെൽറ്റാക്കിയിട്ട് എടുക്കണം. ഇനി നമ്മളിത് ചോക്ലേറ്റിൻ്റെ മോൾഡിൽ ഒഴിച്ച് കൊടുക്കാം. ചോക്ലേറ്റ് നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ പ്ലെയിൻ ചോക്ലേറ്റാണ് ചെയ്യുന്നത്. നമ്മൾ നട്ട്സ് ഇട്ട ചോക്ലേറ്റും അതേപോലെ ക്യാരമൽ വെച്ച ചോക്ലേറ്റൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം കേട്ടോ. വേണ്ടവർ ഒന്ന് പോയി കാണുക. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇതേപോലെ ഓരോന്നിലേക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കുറച്ച് വലിയ മോൾഡൊക്കെ ആണെങ്കിൽ ഒരു കുറച്ച് ഒഴിച്ച ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് സെറ്റാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. മുഴുവനിലും ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഈ താഴെയുള്ള ഈ ഷേപ്പൊക്കെ എന്നാലേ നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുഴുവനും ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ഇതൊരു 15 മിനിറ്റൊക്കെ മതി. നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്ത മോൾഡിൽ നമ്മൾ ചെയ്യുകയാണ്. ഇതിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഇതേപോലെ ഒരു ഐസിങ് ബാഗിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടൊക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ മുഴുവനൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്ത ശേഷം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തോളൂ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇത് സെറ്റായിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇത് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ എല്ലാം കൂടി അങ്ങ് മിക്സായി പോകും. അപ്പോൾ കുറച്ച് സമയമൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മിൽക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിലും ഇതേപോലെ ഫില്ല് ചെയ്തെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡ് ഇങ്ങനെ പതുക്കെ ഒന്ന് ചെരിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇത് വിട്ടു വരും ഇതിൽ നിന്ന്. ഈ ഒരു മോൾഡിൻ്റെ പുറത്ത് ഇതുപോലെ മഞ്ഞ് പോലെ കണ്ടില്ലേ, ഇങ്ങനെ ആയാലാണ് നമ്മുടെ ചോക്ലേറ്റ് സെറ്റ് ആവുക കേട്ടോ. ഇങ്ങനെ ആയാലേ നമ്മൾ ചോക്ലേറ്റ് എടുക്കാൻ പാടുള്ളൂ. ഇനി ഈ ചോക്ലേറ്റിൻ്റെ അധികം വന്ന ഭാഗങ്ങളൊക്കെ ഒരു കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ പുറത്തൊക്കെ കൊടുക്കാനൊക്കെ ആകുമ്പോൾ നന്നായിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ അധികം വന്നതൊക്കെ ഒരു കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ ഇവിടെ സെറ്റായിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് കളറൊക്കെ ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ കളറൊന്നും ചേർത്തിട്ടില്ല. ഇതേപോലെ ഇങ്ങനെ ഓരോന്നിനും ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ചോക്ലേറ്റൊക്കെ എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമ്മൾ പുറത്തേക്ക് കൊടുക്കാനൊക്കെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ പുറത്ത് വെച്ച് നന്നായിട്ട് മോയ്സ്ചർ പോയ ശേഷം ഇത് റാപ്പ് ചെയ്യാൻ പാടുള്ളൂ. കഴിഞ്ഞ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോക്ലേറ്റിൽ ഇങ്ങനെ വെള്ളത്തുള്ളികൾ പോലെ കാണുന്നുണ്ട്, അപ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ. വേനൽക്കാണെങ്കിൽ അങ്ങനെ ഉണ്ടാവാറില്ല, ഒരു പ്രോബ്ലം അധികം ഉണ്ടാവാറില്ല. അപ്പോൾ ഞാനങ്ങനെ ഇങ്ങനെ വെള്ളം ഉണ്ടായാൽ ഞാൻ എന്താ ചെയ്യാറെന്ന് ചോദിച്ചാൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചിട്ട് പിന്നെ ഉണക്കിയെടുത്താൽ മതി. ഉണക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് വെച്ചാൽ മതി. ഞാൻ ഒരു ദിവസമൊക്കെ തന്നെ പുറത്ത് വെക്കാറുള്ളൂ, അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടാറുണ്ട്. പിന്നെ 1 കിലോ കോമ്പൗണ്ട് വെച്ചിട്ട് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കിയാൽ എത്ര കിലോ ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കിലോ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ പ്ലെയിൻ ചോക്ലേറ്റ് തന്നെയാണെങ്കിൽ 1 കിലോ തന്നെ ഉണ്ടാവും കേട്ടോ, കുറച്ച് ഗ്രാംസിൻ്റെ കുറവേ ഉണ്ടാവുള്ളൂ. പിന്നെ എത്ര എണ്ണം ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1 കിലോ വെച്ച് കോമ്പൗണ്ട് ചോക്ലേറ്റ് വെച്ചിട്ട് എത്ര ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ മോൾഡിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. ചെറിയ മോൾഡൊക്കെ ആണെങ്കിൽ കുറച്ചധികം പീസുകൾ കിട്ടും, വലിയ മോൾഡാണെങ്കിൽ അത്ര കിട്ടില്ല, സൈസിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ ചോക്ലേറ്റ് റാപ്പ് ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ലെങ്ത്ത് കൂടിയത് കൊണ്ട് 2 പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.